ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ നാളില് എനിക്കൊരു ചെറിയ അപകടം ഒട്ടും വിചാരിക്കാത്ത പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴ് ആ ദിവസങ്ങളിൽ ശക്തമായി തമ്പുരാൻ കൊണ്ട് മനസ്സിൽ കൊണ്ട് കൂറിയിട്ട ഒരു വചനമുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10:12. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു പോകട്ടെ. ഞാനിങ്ങനെ ഈ വചനം ചിന്തിച്ചപ്പോ നിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. തമ്പുരാനെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ദിവസവും ബൈബിള് വായിക്കുന്നുണ്ടല്ലോ, ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എത്ര പറഞ്ഞിട്ടും ഈ ഒരു വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു അമ്മച്ചിയോട് ഈ കാര്യം പറഞ്ഞത്. തമ്പുരാൻ ഇങ്ങനെ ഒരു വചനം നിരന്തരം എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു, ബ്രദറെ, ചിലപ്പം തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയോ തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ശുശ്രൂഷ നടത്തുകയോ തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മീയതയിൽ വളരുകയോ ചെയ്യുന്നതിനെ ആയിരിക്കാം തമ്പുരാൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാതെ വരുമ്പോൾ, തമ്പുരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പ്ലാനിലൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാതെ പോകുമ്പോൾ, തമ്പുരാനെ മറന്ന് നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒതുങ്ങിപ്പോകുമ്പോൾ, തമ്പുരാൻ ചിലപ്പോൾ ചെറിയ സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തമ്പുരാൻ അനുവാദം കൊടുക്കും. ഈ സഹനങ്ങള് നമ്മളെ തോൽപ്പിക്കാനോ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ അല്ല, മറിച്ച് തമ്പുരാൻ നമ്മൾക്ക് സഹായകനായി ഉണ്ടോ എന്ന് ഓർമ്മപ്പെടുത്താനാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഉത്സവപ്പറമ്പില് അച്ഛന്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയുടെ കഥ. കുറച്ചങ്ങോട്ട് കഴിയുമ്പം കുട്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് മാറി അക്കലത്തെ കടയിലുള്ള കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധ തിരിച്ചോടും. അച്ഛൻ എന്താ ചെയ്യുക? പുറകെ വന്ന് ഒരു ചെറിയ ഞുള്ള് പിടിച്ച് കൊടുത്ത് കയ്യിൽ വീണ്ടും ചേർത്ത് പിടിക്കും. ഇതുതന്നെയാണ് ദൈവവും ആഗ്രഹിക്കുക. നമ്മുടെ ചെറിയ സഹനങ്ങള് ഓർമ്മപ്പെടുത്തലാണ്. തമ്പുരാന്റെ പദ്ധതി അനുസരിച്ച് ഇനിയും കൂടുതൽ നമ്മൾ വളരാനുണ്ട് എന്ന്, ഇനിയും തമ്പുരാനിലേക്ക് കൂടുതൽ അടുക്കാനുണ്ട് എന്ന് നമുക്ക് ഈ വചനം മനസ്സിൽ കുറിച്ചെടുക്കാം. ഈശോയെ, ഞാൻ എത്ര നിൽക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചാലും ഈശോയെ നിന്നിൽ നിന്റെ ആഗ്രഹപ്രകാരം നിൽക്കുവാൻ, അങ്ങനെ ഞാൻ ഒരിക്കലും വീഴാതിരിക്കുവാൻ നീ സഹായിക്കണമേ. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. വളരെ സ്നേഹത്തോടെ, റൂബൻ ബ്രദർ, എൻ ക്രിസ്റ്റോ യൂത്ത് ഡയറക്ടർ.